ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഞാൻ വളർത്തുന്ന എൻ്റെ കിളികളെയാണ്. ഫിഞ്ചസ് തന്നെയാണ് വളർത്തുന്നത്. ഗോൾഡൻ ഫിഞ്ചസ് ഉണ്ട്, സീബ്ര ഫിഞ്ചസ് ഉണ്ട്. ഗോൾഡൻ ഫിഞ്ചസ് വളരെ കളർഫുള്ളാണ്. ഗ്രീൻ, യെല്ലോ ആൻഡ് വൈറ്റ് ബോഡി, റെഡ് ഹെഡാണ് വരുന്നത്. അതുപോലെ വൈറ്റ് ഫിഞ്ചസ് ഉണ്ട്, സീബ്ര ഫിഞ്ചസ് കാണാം. ഗ്രേ കളർ സീബ്ര ഫിഞ്ചുണ്ട്. മുകളിലെ കൊമ്പിൽ ഇരിക്കുന്നതാണ് ഫീമെയിൽ. താഴെയുള്ള റെഡ് ഹെഡുള്ളത് മെയിലാണ്. ഗോൾഡൻ ഫിഞ്ചസിന് പെയറിന് 6,000 rupees വരുന്നുണ്ട്. രണ്ട് പെയറേ എൻ്റെ അടുത്തുള്ളൂ. ഞാൻ അവിടെ അത് ഇവിടെ ബ്രീഡിംഗ് ആയിട്ടില്ല, ഞാൻ വാങ്ങിയതേ ഉള്ളൂ. അതുപോലെ സീബ്ര ഫിഞ്ചസിന് വില കുറവുണ്ട്. അതുപോലെ കിളി, കുഞ്ഞൻ കിളികളെ വളർത്താൻ മറ്റേ കിളികളെ വളർത്തും പോലെ വലിയ ബുദ്ധിമുട്ടില്ല. അത് അവയ്ക്ക് കഴിക്കാൻ തെന വെച്ച് കൊടുത്താൽ, തെന അതുപോലെ മിക്സഡ് സീഡ്സ് വെച്ച് കൊടുക്കാം. പിന്നെ കാൽസ്യം കണ്ടൻറ്റ് കൂടുതലായിട്ട് കിട്ടാൻ അവയ്ക്ക് മുട്ടത്തോട് പൊടിച്ച് ഉണക്കി വെച്ച് കൊടുക്കുന്നതെല്ലാം. അതാ കാണുന്ന യെല്ലോ ആൻഡ് വയലറ്റ് കളറുള്ളത് ഒരു ഗോൾഡൻ ഫിഞ്ചിൻ്റെ ഒരു മെയിലാണ്. അതാ കാണുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ കളറിൽ കാണുന്നത് ഒരു ഫീമെയിലാണ്. കിളികൾക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതൽ കിട്ടാനായിട്ട് പനിക്കൂർക്കൽ, മുരിങ്ങയില, തുളസിയില എന്നിവ ഇട്ട് കൊടുക്കുന്നതിലാണ്. അവ അത് കൊത്തിക്കഴിച്ചോളും. പിന്നെ അതുപോലെ മുട്ടത്തോട് ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കുന്നതിലാണ്. അതിൽ കാൽസ്യം കണ്ടൻറ്റ് കൂടുതൽ കിട്ടിക്കോളും. പിന്നെ അതുപോലെ കടൽനാക്ക് പെറ്റ്സിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ടും കടൽനാക്ക് വാങ്ങിയിട്ട് കൊടുക്കുന്നതിലാണ്. അതിലും കാൽസ്യം കണ്ടൻറ്റ് കൂടുതലായുണ്ട്. പിന്നെ ഗൗഡിൻ ഫിഞ്ചിനാണെങ്കിൽ ബേഡിൻ ബോക്സ് വെച്ച് കൊടുക്കണം. സീബ്ര ഫിഞ്ചിന് സാധാ ചെറിയ കുടം വെച്ച് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളമൊക്കെ ഡെയിലി മാറ്റി കൊടുക്കണം. കുടിക്കാനുള്ള വെള്ളമൊക്കെ ഡെയിലി മാറ്റി കൊടുക്കണം. അതിൽ കാഷ്ടം ഇട്ട് നിറഞ്ഞ് വൃത്തിയോടാവരുത്. പിന്നെ അതുപോലെ തിനപാത്രത്തിലും വൃത്തിയായി കൊടുക്കണം. കുറേ ദിവസത്തേക്കുള്ള ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് പാത്രം ക്ലീൻ ചെയ്ത് പുതിയ തിന ഇട്ട് കൊടുത്താൽ മതി. മെയിനായിട്ട് നോക്കേണ്ട കാര്യം, കൂട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. അവയുടെ കാട്ടങ്ങൾ നിറഞ്ഞ് കൂട് വൃത്തികേടായി കിടക്കരുത്. അങ്ങനെയായാലും അവയ്ക്ക് ലൂസ് മോഷൻ, അതുപോലെ ഫാറ്റ് ഫിഞ്ച് ഡിസീസ് എന്ന അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് ഡീവോമിങ് ചെയ്യുന്ന കിളികളെ ഡീവോമിങ് ചെയ്യുന്നതല്ലാണ്. ചിരട്ടക്കരി പൊടിച്ച് പാത്രത്തിലിട്ട് വെച്ച് കൊടുക്കുന്നതല്ലാണ്. അത് അവ കുത്തി കഴിച്ചാൽ അവയുടെ ശരീരത്തിലുള്ള കേടൊക്കെ പുറത്തു പോയിക്കോളും. പിന്നെ ഇലകളായ പനിക്കൂർക്കൽ, തുളസി, മുരിങ്ങയില ഒക്കെ ഇട്ട് കൊടുക്കുന്നതല്ലാണ്. പ്രതിരോധ ശക്തി കൂടും. ഫാറ്റ് ഫിഞ്ച് ഡിസീസ് വന്നു കഴിഞ്ഞാൽ കിളി എപ്പോഴും തിന്നപാത്രത്തിൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കും, തടിച്ച് അങ്ങനെ തൂങ്ങിയിരിക്കും. അതിന് നോർമെട്രോജിൽ ടോണിക്ക് വാങ്ങി 50 ml വെള്ളത്തിൽ 4 തുള്ളി ഉറ്റിച്ച് ഡെയിലി കുടിക്കുന്ന വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നതല്ലാണ്. ഒരു 5-10 ദിവസം കഴിയുമ്പോൾ അസുഖം മാറി വരുന്നതായി കാണാം. എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു വെറ്റിനറി ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. ഫാറ്റ് ഫിഞ്ച് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കിളി മരുന്ന് മെഡിസിനൊന്നും കൊടുത്തില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോകാനും ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ അത് കിളീനെ മാറ്റിയിട്ടില്ലെങ്കിൽ ബാക്കി കിളികൾക്കെല്ലാം അസുഖം വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കിളിയെ വളർത്തുന്നത് പലരുണ്ടാവും, അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാഞ്ഞാൽ ഇങ്ങനെ പല നഷ്ടമുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സി യു, പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.